എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളക്കരയാകെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ കേരളക്കരയാകെയുള്ളവർക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെ റീപാക്ക് ചെയ്ത് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ബിസിനസ് പരമായിട്ടും അല്ലാതെ സെൽഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. കാരണം തീർച്ചയായിട്ടും നമ്മൾ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഇഷ്ടം പോലെ വാഹനമാണ്, ഒരു വീട്ടിൽ ഒരു വാഹനം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഭാവിയിൽ അതങ്ങനെ തന്നെയാകും. ഇപ്പോൾ തന്നെ ഒരു വീട്ടിൽ നാലും അഞ്ചും വാഹനം ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും അധികം ഭയക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് പങ്ക്ചർ. പ്രത്യേകിച്ച് ടൂ വീലേഴ്സ്, അതായത് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പഞ്ചർ. ഓൺ ദ വേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആണി കയറാം, പഞ്ചറായി പോകാം. അപ്പോൾ ചിലപ്പോൾ അത് കാറ്റ് പെട്ടെന്ന് പോവുകയാണെങ്കിൽ സ്ലിപ്പായി നമ്മൾ മറിഞ്ഞ് വീഴുക വരെ ചെയ്യും. ഇല്ലെങ്കിൽ പോലും കാറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതൊന്ന് തള്ളി ഒരിടത്ത് എത്തിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം കാറ്റ് പോയി കഴിഞ്ഞാൽ ട്യൂബ് ഉള്ള വണ്ടിയാണെങ്കിൽ ആ ട്യൂബും ഇങ്ങനെ ചതഞ്ഞുകൊണ്ടിരിക്കും, ഓടിക്കുന്നതോറും ടയറും ചതയും. കാരണം വണ്ടിയുടെ വെയിറ്റ് ഈ കാറ്റില്ലാത്ത ടയറിലോട്ട് വരുന്നതുകൊണ്ട് വണ്ടിയുടെ ട്യൂബും ടയറും എല്ലാം ചതയും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മളടുത്ത് പങ്ക്ചർ ഒട്ടിക്കുന്ന ആളെ തിരക്കി പോവുകയാണ്, അയാളെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഏകദേശം ഞാനൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പങ്ക്ചർ ഒട്ടിക്കാൻ ഒരാളെ അന്വേഷിച്ചു കഴിഞ്ഞാൽ 200 രൂപയാണ് കൂലി. ആയിക്കോട്ടെ, അവരുടെ പ്രൊഫഷനാണ്, അവർ അത്യാവശ്യ സർവീസ് ആയിട്ട് തരുന്നതാണ്, വാങ്ങിച്ചോളട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പങ്ക്ചർ ആകുന്നത് തടയാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, അതായത് ആന്റി ടയർ പങ്ക്ചർ സീലന്റ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഉപയോഗിക്കാത്ത അനേകായിരം പേര് ഇന്ന് കേരളത്തിലുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാത്ത അനേകായിരം പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് എന്റെ ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു സംഭവം ആന്റി ടയർ പങ്ക്ചർ സീലന്റ്, ഇത് എന്ന് പറയുന്നത് ഒരു ഗ്ലൈസോൾ മിശ്രിതമാണ്. ഗ്ലൈസോൾ, അത് കൂടാതെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റബ്ബറിന്റെ ഏറ്റവും നേർമയുള്ള പൊടി കൂടാതെ നാനോ ഫൈബർ, ഈ മൂന്ന് ഐറ്റം ചേർന്ന ഒരു മിക്സ്. അതിന്റെ ആ ഒരു അനുപാതമൊന്നും ഞാൻ പറയുന്നില്ല, അത് മൂന്നും കൂടെ ചേർന്ന ഒരു സംഭവമാണ് ഈ ലിക്വിഡ്. ഈ ലിക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വളരെ കൂളാണ്. അതായത് നമ്മളുടെ വണ്ടി ഓടുമ്പോഴത്തേക്ക് ടയറിൽ അന്തരീക്ഷത്തിനേക്കാൾ കൂടുതൽ മർദ്ദം ചെല്ലുകയും കൂടുതൽ ചൂടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചൂടിനെ തടഞ്ഞു നിർത്തുക വഴി ഏകദേശം 20% ടയറിന്റെ ലൈഫ് കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ സീലന്റ്. അപ്പൊ ഈ സീലന്റ് എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. സാധാരണ നമ്മുടെ സ്കൂട്ടി, സ്കൂട്ടർ, സാധാരണ ബൈക്കുകൾ എന്നിവയിൽ നമ്മളുടെ ഓരോ ടയറിനും, രണ്ട് ടയറിനും നമുക്ക് ഏകദേശം 300 മില്ലി മുതൽ 450 മില്ലി വരെയാണ് അറ്റ് എ ടൈമിൽ ഒഴിക്കേണ്ടത്. അത് ബുള്ളറ്റ് പോലെയുള്ള ഹെവി വണ്ടികളാകുമ്പോഴത്തേക്കും 450 മില്ലി തീർച്ചയായിട്ടും ഒരു ടയറിന് ഒഴിച്ചിരിക്കണം.
പിന്നെ കാർ ആ കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്കും കാറിന് എസ് യു വി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് 750 mm വരെ ഒഴിക്കണം, ഇല്ലെങ്കിൽ ഒരു 450 to 750 റേഞ്ചിലാണ് കാറിന്റെ കാറ്റഗറി അനുസരിച്ച് അതിന്റെ വെയിറ്റ് അനുസരിച്ച് ഈ സീലന്റ് ഒഴിക്കേണ്ടത്. അതിലും മേളോട്ട് പോകുന്ന ഹെവി വാഹനങ്ങൾക്ക് ഓരോ ടയറിനും 1000 mL എങ്കിലും തീർച്ചയായിട്ടും ഒഴിച്ചിരിക്കണം. നിങ്ങൾ ഓൾറെഡി വീഡിയോയ്ക്ക് അകത്ത് കണ്ടു കഴിഞ്ഞു, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്, അതായത് നമ്മുടെ വണ്ടിയുടെ വീല് മുമ്പോട്ട് കറങ്ങുന്നതനുസരിച്ചാണ് ഇത് സ്പ്രെഡാകുന്നതും എല്ലായിടത്തും പോകുന്നതും. അതിങ്ങനെ ഒഴുകി നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ വണ്ടിക്ക് മൈലേജിന് കുറവോ വേറെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം, അതിനുശേഷം ഇതിന്റെ ബിസിനസ് പറഞ്ഞു തരാം. ഞാനിപ്പം ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണുള്ളത്. നമ്മള് ടയർ പങ്ക്ചറിനുള്ള ആന്റി പങ്ക്ചർ ടയർ സീലന്റ് ആണ് നോക്കുന്നത്. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആന്റി പങ്ക്ചർ ടയർ സീലന്റ് 480 rupees ലിറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആന്റി പങ്ക്ചർ ടയർ സീലന്റ് 75 rupees ലിറ്റർ, ഇത് ബൾക്കാണ്. അത് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും 375 rupees കൊടുത്തിട്ടുണ്ട്. ഇവിടെ 250 rupees പെർ ബോട്ടിലാണ്, 500 mL 250 rupees. ഇങ്ങനെയാണ് ഇതിന്റെ എന്താ പറയുന്നത് റേറ്റ് വരുന്നത്. നമുക്ക് വേണ്ട ഇതെല്ലാം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ഓരോരുത്തർ തരാതരം തിരിച്ച് ഇതിനകത്ത് ഹോൾസെയിലറുണ്ട്, റീറ്റെയിലറുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് വേണ്ടത് ഏറ്റവും കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഗുണമേന്മയിലല്ല കുറഞ്ഞത്, റേറ്റിൽ കുറഞ്ഞ. ആന്റി പങ്ക്ചർ ടയർ സീലിന്റ് 75 rupees കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. ഇത് 75 rupees പ്രതി ലിറ്റർ ആണ്. ഇതിന് ടാക്സ് വരും, അതിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ വരും. മിനിമം 100 liters എങ്കിലും എടുത്തിരിക്കണം എന്നാണ് ഇവരുടെ കണ്ടീഷൻ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ച്, അതായത് 75 to 110-120 rupees വരെ വരുന്ന റേഞ്ച് ഇതിനകത്തുണ്ട്. അതിനകത്ത് പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ബൈക്കിന് ഒക്കെ അടിക്കുന്ന ഈ സീലന്റ്, അത് ട്യൂബുള്ള ബൈക്കിന്, ഇല്ലെങ്കിൽ സ്കൂട്ടർ, സ്കൂട്ടി അങ്ങനെയുള്ളതിന് അടിക്കുന്ന സീലന്റ്. രണ്ട്, നമ്മൾ എന്താ ട്യൂബ് ഇല്ലാത്ത ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയറിന് അടിക്കുന്ന ബൈക്ക്, ഇരുചക്ര വാഹനങ്ങൾക്ക് അടിക്കുന്ന സീലന്റ്. ഇനി അടുത്തത് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും കാറുകൾക്ക് ഇതുപോലെ തന്നെ, കാറുകൾക്ക് അടിക്കുന്നത് ട്യൂബ്ലെസ്സും ട്യൂബ് ഉള്ളതിനും അടിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തെ ഹെവി വെഹിക്കിൾസ് ആണ്, ബസ്, ട്രക്ക്, ജെ സി ബി അങ്ങനെയുള്ള ഹെവി വരുന്നത്. ഇതിനകത്ത് ഞാൻ അന്വേഷിച്ച് പറഞ്ഞതനുസരിച്ച് ഇതിനകത്ത് ആ റബ്ബർ കണ്ടന്റിൽ വേരിയേഷൻ വരുത്തിയാണ് ഇവർ കളർ മാറ്റി മാറ്റിയാണ് ഈ സാധനം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആരോട് വാങ്ങിച്ചാലും നമുക്ക് ഇത് റീപാക്ക് ചെയ്ത് വിൽക്കാനുള്ളതാണ്. അപ്പം ഇവരോട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വാങ്ങിച്ചിരിക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുലേഷൻ എന്നവർ പറഞ്ഞു തരും. ബൈക്കിന് എങ്ങനെ വേണ്ടി വരും, കാറിന് എങ്ങനെ വേണ്ടി വരും, ഹെവി വെഹിക്കിൾസിന് എങ്ങനെ വേണ്ടി വരും എന്നുള്ളത് അവർ പറഞ്ഞു തരും. ഇനി നമുക്ക് ഇത് നിറയ്ക്കാൻ ബോട്ടിൽസ് വേണം. അപ്പോൾ ആ ബോട്ടിൽസ് എവിടെ കിട്ടും നോക്കാം. ഇത് കംപ്ലീറ്റ് ബോട്ടിൽ ഹോൾസെയിലേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലിന്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് ഇങ്ങനെയുള്ള, അതായത് ഈ സീലന്റ് നിറയ്ക്കാൻ പറ്റുന്ന ലോങ് പൈപ്പോട് കൂടിയ ബോട്ടിൽസ് ഉണ്ടോ, ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റും. റേഞ്ച് ഏകദേശം മാക്സിമം ടു മാക്സിമം 1 liter ഒരു ബോട്ടിൽ വരുമ്പോഴത്തേക്കും മാക്സിമം ടു മാക്സിമം 10 rupees ആണ് വരുന്നത് ഇവിടുത്തെ കണക്കനുസരിച്ച്. അപ്പോൾ ഇനി അതിന്റെ എന്താ പറയുന്നത് റീറ്റെയിലിംഗ് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റീറ്റെയിലിംഗിലോട്ട് പോകാം. ഇത് നമ്മൾ ആമസോണിലാണ് ഇപ്പോൾ ഉള്ളത്. ടയർ പങ്ക്ചർ സീലന്റ് തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഓരോന്നും ശ്രദ്ധിച്ചു നോക്കണം. ഇത് 450 mL 1200 rupees. ഇവിടെ 900 mL 1200 rupees. ഇവിടെ ട്യൂബ് ടയർ കൊടുത്തിട്ടുണ്ട്, ട്യൂബ് ടയർ കൊടുത്തിട്ടുണ്ട്. ഇത് 1000 mL 1350 rupees. ഇത് സ്കൂട്ടറിന് വേണ്ടി പ്രത്യേകം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, അങ്ങനെ ഒരു സംഭവം ഇല്ല, എല്ലാം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അവരുടെ ഒരു പ്രോഡക്റ്റിനൊരു എന്താ പറയുന്ന ഒരു മേക്ക് ഓവർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 500 mL 650 rupees, അതായത് 1300 rupees ലിറ്റർ. ഇവിടെ 500 mL 675 rupees, 1350 rupees പെർ ലിറ്റർ. ഇങ്ങനെ നമുക്ക് ഒരു ഏകദേശം 1000 മുകളിലാണ് ഇതിന്റെ എന്താ റേറ്റ് വരുന്നത്. ഇപ്പൊ ഞാനിവിടെ 600 mL ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, 599 rupees ആണ് റേറ്റ് വരുന്നത്. 599 rupees കിട്ടും.
അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം നിശ്ചയമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലാതെ സാധാരണ ടൈം ട്യൂബിൽ ഒഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, സാധാരണ വീട്ടിൽ തന്നെ ഒഴിക്കാൻ ആഗ്രഹിക്കുന്നവർ മേടിക്കാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിന്റെയും ആമസോണിന്റെയും ഇന്ത്യമാർട്ടിന്റെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു സംഭവം ഒരു ബോട്ടിൽ നമ്മൾ നിശ്ചയമായിട്ടും വാങ്ങിച്ചിരിക്കണം. എന്നിട്ട് അതിന്റെ പുറത്തുള്ള എഴുത്തുകൾ മുഴുവൻ നമ്മൾ കാണാതെ പഠിക്കണം. അത് തന്നെ ആയിരിക്കണം, കാരണം ഇതിനകത്ത് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ടയറിന് ഏത് ടയറിന് എത്ര ML എന്ന് വരെ കാണിച്ചിട്ടുണ്ട്. അത് അനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മളുടെ സ്റ്റിക്കറും ഉണ്ടാക്കേണ്ടത്. ബോട്ടിൽ കിട്ടുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മളുടെ സ്റ്റിക്കർ ഉണ്ടാക്കേണ്ടതും ഇത് കാണാതെ പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക. കാരണം ഇവിടെ ഈ ഒരു ബിസിനസ്സിനകത്ത് വളരെ വലിയ പ്രോഫിറ്റ് ആണല്ലോ. ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ 500 ML 1000 ML ബോട്ടിലിന് വേണ്ടി ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ കൂടി വന്നാൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കറിന് 2 രൂപയാകത്തുള്ളൂ. നമുക്കതിന് 10 രൂപ പിടിക്കാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ 75 രൂപ 120 രൂപയ്ക്ക് വന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് വന്നതാണ്. പ്ലസ് ടാക്സ് എല്ലാം കൂടെ കൂട്ടി 150 രൂപ എന്ന് വിൽക്കും. 150 രൂപയ്ക്ക് വന്ന ഒരു ലിറ്റർ പ്രോഡക്റ്റ് ആണ്. അതിൽ നമ്മൾ 10 രൂപ നമ്മൾ സ്റ്റിക്കറിന് വേണ്ടി മേടിച്ചു, 10 രൂപ നമ്മൾ ബോട്ടിലിന് വേണ്ടി മേടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, ചെലവുകൾ അനവധിയുണ്ട്, ലേബർ ഉണ്ട്, എല്ലാം കൂടെ. അതും കൂടെ ഒരു 100 രൂപ എക്സ്ട്രാ നമ്മൾ പിടിക്കുക. 170 + 100 രൂപ, അതായത് പെർ ലിറ്റർ ആണ് 100 രൂപ ഞാൻ പറഞ്ഞത്. അപ്പം 270 രൂപയായി. നമ്മൾ 1000 രൂപയ്ക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും ബാക്കി വരുന്നത് 730 രൂപയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈക്കിൽ കൊണ്ടു നടന്ന് നേരിട്ട് വർക്ക്ഷോപ്പുകൾക്ക്, ടയർ പഞ്ചർ ഷോപ്പുകൾക്ക് ഇത് വിതരണം ചെയ്യാൻ പറ്റും. അത് അടിപൊളി ബിസിനസ്സാണ്, അതിനകത്ത് യാതൊരു ചിന്തയില്ല. ആദ്യം നമ്മളൊരു ബോട്ടിൽ മേടിക്കുക, നമ്മളുടെ വണ്ടിയിൽ തന്നെ ഉപയോഗിക്കുക. ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം ഈ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. വീഡിയോ കണ്ടതിന്റെ കൂടെ തന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇത് റീറ്റെയിൽ ആയിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മുടെ ബിസിനസ് വരുന്നത്. അതായത് നമുക്ക് 75 രൂപ to 120 രൂപയ്ക്കും വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാധനം പോകുന്ന റേറ്റ് 1000 കടന്ന്, 1200 കടന്ന്, 1300 കടന്ന് മുകളിലോട്ടാണ് പോകുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഒരു ലെവലിൽ ചിന്തിച്ച് നമുക്ക് 1000 രൂപ പെർ ലിറ്ററിന് വാങ്ങിക്കാൻ പറ്റിയാൽ പറ്റും, പറ്റാതിരിക്കത്തില്ല. കാരണം ഇത് നമ്മൾ ഒരു ഹോൾസെയിലറിനെ സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഹോൾസെയിലറിനെ സമീപിക്കാതെ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീട് വീടാന്തരം, ഓഫീസ് ഓഫീസാന്തരം എന്നുള്ള മാർക്കറ്റിംഗ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പങ്ക്ചർ ചെയ്യുന്ന എല്ലാവരെയും സമീപിച്ച് അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നല്ലൊരു ലാഭം കിട്ടുന്ന കേസാണെങ്കിൽ തീർച്ചയായിട്ടും അവരിത് പ്രൊമോട്ട് ചെയ്യും, നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. കേരളത്തിൽ ഓൾറെഡി ചെയ്യുന്ന 1-2 സ്ഥാപനങ്ങൾ ഇതുണ്ട്. അവര് അന്ന് ആ പ്രോഡക്റ്റിന് കോസ്റ്റ് ഇട്ടിരുന്നത് 1 ലിറ്ററിന് 1650 രൂപയാണ്. അപ്പൊ നിങ്ങൾ ആ ഡിഫറൻസ് ഒന്ന് തട്ടിച്ചു നോക്കൂ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ചിന്തിച്ചാൽ, കൂടുതൽ കടന്ന് ചിന്തിച്ചാൽ ഇതിനകത്ത് അധിക ലാഭം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി വാങ്ങിച്ച് എന്റെ വണ്ടിക്ക് ഒഴിച്ചു കഴിഞ്ഞു 1.5 ആഴ്ചയായി. ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിന് ആണി കയറാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആണി അടിച്ചു നോക്കിയിട്ടില്ല. അപ്പം അതിന് ഇനി ഏകദേശം 1 മാസത്തെയാണ് ടെസ്റ്റിംഗ്. 1 മാസത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എയർ പ്രഷർ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. എപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ എയർ പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കണം. കാരണം ഈ സീലന്റ് ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈസായിട്ട് വിടാൻ പറ്റത്തില്ല. എയർ പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നേരെ റോഡിൽ ഓടുന്ന ഭാഗത്താണ് മെയിൻ ഇതിന്റെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വശങ്ങളിലൂടെ വരുന്ന പഞ്ചറുകളെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും അത് ശ്രദ്ധിക്കണം. പിന്നെ ടയർ ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനെ ഇത് മാറേണ്ട ഒരു കാലാവധി എന്ന് പറയുന്നത് അവര് ലോങ് ലൈഫാണ് പറയുന്നത്. ഇതിനൊരു എക്സ്പയറി ഡേറ്റ് പറയുന്നില്ല, ഉണ്ട്, 2 വർഷത്തെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ നമ്മളുടെ വണ്ടികളിൽ ഇത് നമുക്ക് മിനിമം 1 വർഷം ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഇപ്പൊ റീറ്റെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പോലും 1250 രൂപ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1500 രൂപ മുടക്കി കഴിഞ്ഞാൽ, നമ്മളുടെ ബൈക്കിന് 1 വർഷത്തേക്കുള്ള സുരക്ഷയാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പൊ ഏകദേശം എല്ലാം ആയി കഴിഞ്ഞു. കാരണം
ഇതിന്റെ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക. ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. കാരണം ഞാനിവിടെ ഓൾറെഡി ബോട്ടിൽസിന്റെ വരെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വാങ്ങി പാക്ക് ചെയ്ത് ഹോൾസെയിലർക്ക് കൊടുക്കാം, അപ്പൊ പ്രോഫിറ്റ് കുറയും. റീറ്റെയിലർക്ക് കൊടുക്കാം, അപ്പോഴും പ്രോഫിറ്റിന്റെ റേഷ്യോ വ്യത്യാസം. ഡയറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ പങ്ക്ചർ പാർട്ടികൾക്ക് അല്ലെങ്കിൽ പങ്ക്ചർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം എത്ര രൂപയാകുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 270 രൂപയാണ് ഇതിന് ഏകദേശം നമുക്കാകാൻ പോകുന്നത് എന്ന് വെച്ച് 1000 രൂപയ്ക്ക് തന്നെ വിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളൊരു 200 രൂപ 300 രൂപ പെർ ലിറ്റർ പ്രോഫിറ്റ് ഇട്ട് വിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മളുടെ ബിസിനസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. അധികം പ്രോഫിറ്റിന് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ടെക്നിക്ക്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത്. മെയിൻലി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം സ്ട്രെയിൻ വേണ്ടി വരില്ല. കാരണം നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇല്ല ഇതിനു വേണ്ടി ഉണ്ടാക്കണം, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അതിനകത്തൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ആദ്യം കൺവിൻസ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ അവരുടെ ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവിൻസ് ചെയ്ത് കൺവിൻസ് പോയിട്ട് നമുക്ക് സ്വയമേവ ഒരു ബിസിനസ് തനിയെ വന്നു ചേരും. അതിനകത്ത് ലൈസൻസുകൾ വേണ്ടി വരും. ട്രേഡിംഗ് ലൈസൻസ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ ജി എസ് ടി എടുക്കേണ്ടി വരും. GST കാരണം GST 20 ലക്ഷത്തിന് മേളിൽ വരുമ്പോൾ മാത്രമാണ് അത് അപ്ലൈ ആകുന്നത് എങ്കിൽ പോലും നമ്മൾ പുറത്തുനിന്ന് മെറ്റീരിയൽ വാങ്ങിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ആ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ GST എടുത്തേ പറ്റൂ. പിന്നെ എന്താ പറയുന്നത്, MSME രജിസ്റ്റർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഉദ്യം എടുക്കുന്നത് നല്ല കാര്യമാണ്. ഉദ്യോഗാധാരം എടുക്കുന്നത് അത് നല്ല കാര്യമെന്നല്ല, അതൊക്കെ മസ്റ്റാണ്. ഒരു വ്യവസായമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും, അതൊക്കെ മസ്റ്റാണ്. ഇതിന്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾക്കതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.